നമ്മളെ നമ്മളെ കണ്ടിട്ടും ലൈറ്റ് വരെ ഓഫ് ചെയ്ത് ഇനി ഇവിടെ നിൽക്കരുതെന്നാണ് പോവാൻ പറഞ്ഞു. ഹലോ ഗൈസ്, ഐ എം ജിബിൻ, കൊസിംഗ വ്ളോഗർ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വ്ളോഗാണ്. ഇത് ആരും ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ നമുക്ക് ഒരു കുറച്ച് മുട്ടായി ഇളകി ഇരിപ്പുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ക്യാമറയും കൊണ്ട് പോകുമ്പോഴേക്കും ഫ്രീ ആയിട്ട് തരുമോയെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ ഒരു ഇത്. അല്ല, വേറെ ഒന്നുമല്ല, കേട്ടും ഞാൻ ഇവിടെ വെച്ച് കുറേ നേരം കൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഭയങ്കര രുചിയുള്ളതാണ് നിങ്ങൾ കാണിച്ചത്. അവിടെ ടേസ്റ്റ് ചെയ്യണമൊക്കെ കണ്ടിട്ട് എനിക്കെല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നേരത്തെ വന്നതാണ്. അവിടെ നിന്ന് കുറേ നേരം കറങ്ങിയപ്പോഴേക്കും ഒരു ഐഡിയ തോന്നിയതാണ്. അപ്പം നടക്കുമെന്ന് നോക്കാം, നമുക്ക് അവരുടെ കേട്ട് നോക്കാം. ഒരു മിനിറ്റ് ഒന്ന് വരുമോ മേഡം, ഇവിടെ മുതൽ ഒന്ന് പറഞ്ഞു തരുമോ ഇത് എന്താണെന്ന്? ഗ്യാസിനുള്ളതാണ്. ഇത് ഇതിപ്പം കഴിക്കും, ഇത് കൊള്ളായിരിക്കും. കാരണം ഇതിപ്പം വേണ്ട, നമുക്ക് മധുരത്തിലോട്ട് പോവാം. തേൻ നെല്ലിക്ക കൊള്ളായിരിക്കും. ഈ സാധനം ഇത് നെല്ലിക്കയാണ്, തേൻ നെല്ലിക്ക ചൂടാ. ഇത്രയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടേസ്റ്റ് കൊണ്ട് അങ്ങ് തിന്നു പോണേന്ന് വേറൊന്നും വിചാരിക്കരുത്. അവർക്കും കൊടുക്കണം. ഇതെന്താണ്? സുലഭമാണ്. എന്റെ അമ്മോ, എന്ത് മണ്ടത്തിലാണോ താൻ കാണിച്ചത്? എടുത്ത് പൊട്ടിയല്ലോ സാർ. അത് പൊട്ടിയില്ലല്ലോ സാർ, അതിൽ നിന്ന് ഇത് ബോംബ് അല്ല എന്ന് മനസ്സിലായില്ലേ? ഇയാളത് ഏത് ഭാഷ പറയുന്നത്? തെരിയതാ ഇംഗ്ലീഷ്. തിന്നൂറ എന്തിനാ ഇത്രയും തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി തേൻ നെല്ലിക്ക ഇവിടെ വന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. പയ്യെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കൊള്ളാം. പിന്നെ നമുക്ക് ഇതെന്താണ്? ഇത് അന്നാർദനായക ഹജ്മുലാക്കുണ്ട്. ഇത് ഏരിയ ഡൈജസ്റ്റ് അന്നാർ. ഇതിപ്പം കഴിക്കാൻ പറ്റുമോ? എല്ലാം കൂടെ കഴിക്കരുത്, പക്ഷേ ഇത് കൊള്ളാം. ഇത് ഡൈജക്ഷൻ ഉള്ളത്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യണോണ്ടാണ് ടേസ്റ്റ് ചെയ്യണം. മോന് ഇത് വേണോ? ഏത് വേണം? പിന്നെ ഇത് കൊള്ളാം, അതും വേണ്ട. ഒരു ചെറിയ എരിവും ചെറിയ അത് കഴിച്ചിട്ട് ഇത് കഴിക്കാൻ തോന്നൂല്ല. പക്ഷേ ഇത് തന്നെ കൊള്ളാം, ഇത് മസ്റ്റാണ്. ഇത് വന്നു കഴിഞ്ഞാൽ മാച്ച് കഴിക്കണം. ആ തേൻ നെല്ലിക്ക അവ ആ കളർ നോക്കി എടുക്കുകയാണ് കേട്ടാ. ഇതിനകത്ത് കളറുണ്ട്. അടുത്ത് അവർ കാണണ്ട, അടുത്ത് നാരങ്ങ. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അടുത്ത് അവർ ടേസ്റ്റ് ചെയ്യാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം നിങ്ങൾ കണ്ടു വേണം. അപ്പുറത്ത് അടുത്ത് നാരങ്ങ അരയ്ക്ക് മാങ്ങ അച്ചാറിൻ്റെ ഒക്കെ സെക്ഷനുണ്ട്. എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കി നോക്കാം. ഇവിടെ എല്ലാ ആളുകളും നിൽപ്പുണ്ട്, എന്നെ നോക്കണുണ്ട്. പക്ഷേ പതുക്കെ ഒരു സൈലൻറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ബാ എൻ്റെ കൂടെ ബാ. അപ്പം ആളുകൾ നിൽപ്പുണ്ട്, എങ്ങനെയൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞുകൂട. നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാ പതുക്കെ എല്ലാവരും ടേസ്റ്റ് ചെയ്യണമല്ലോ. നമ്മളങ്ങനെയല്ല, നമ്മൾ വേറൊരു ലെവലിൽ ടേസ്റ്റ് ചെയ്യണം. നോക്കിക്കോ. ഓ താങ്ക് യു. അപ്പോൾ അവർ കമ്പ് തന്നിട്ടുണ്ട്, കമ്പ്. നമ്മളിന് ചെറിയ കഷ്ണമൊന്നും നോക്കണ്ട, എല്ലാം വലുതായിട്ടുണ്ട്. ചെറുത് വരണമില്ല. എല്ലാം
ആവശ്യമില്ല, ടേസ്റ്റ് ചെയ്യാൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ടേസ്റ്റ് ചെയ്യരുത്. പുളിപ്പുണ്ട്, നല്ല പുളിപ്പുണ്ട്, കുറച്ച് പുളിപ്പ് കൂടുതലാണ്. വീട്ടിൽ കൊണ്ടുപോയി കഞ്ഞീരോട്ടത്ത് കുടിക്കാം. അച്ഛൻ്റെ ഇത് കഞ്ഞീരോട്ടത്തെ കുടിക്കാൻ കൊള്ളാം, വെറുതെ ഒന്ന് കുട്ടികളായിരുന്നു. ഇത് കിഴക്കേക്കോട്ട നടക്കുന്ന സ്റ്റോളാണ്, നഗരസഭയുടെ സ്റ്റോളാണ്. രണ്ടു ദിവസമായി തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾക്ക് വന്ന് ടേസ്റ്റ് ചെയ്യാം, ടേസ്റ്റ് ചെയ്യരുത്, വാങ്ങിക്കൊണ്ട് പോകാം. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അവസാനം തരാം, ഇവരെ ഒരു ഡീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. നല്ലത് നോക്കി വരുന്ന ആലോചന, ഇപ്പോഴാണ് ആളൊഴിഞ്ഞത് നമുക്ക്. ഇതെന്താ അച്ചാറാണ്? ഇത് പച്ചമുളകാണ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ട, ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പച്ചയാവും. ആ ഒരു ഇത് നാരങ്ങ അച്ചാർ. ഓ, ഇത് വെജിറ്റബിൾ, ഇത് വെജിറ്റബിളാണ്. നമുക്ക് എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇതാ കൊള്ളാം. ആ ചേട്ടൻ്റെ മുഖത്തൂടെ കുറച്ച് ആ ടേസ്റ്റ് തിരിച്ച് കാണിച്ചു കൊടുക്കാം. ഇത് മാങ്ങ എല്ലാം വെജിറ്റബിളും കൂടെ ഉണ്ട്. ഇത് കൊള്ളാം, വാങ്ങണം. ഇത് കുറച്ച് കടന്നു പോയി. വെളുത്തുള്ളി ഒന്ന് മതി നമുക്ക്. വെളുത്തുള്ളി അച്ചാറ് കൊള്ളാം, കൊള്ളാം, കൊള്ളാം കേട്ടോ. ഏതൊക്കെ മാറ്റി ചേട്ടാ? ഏതൊക്കെ മാറ്റി? ഊബർ. ഓക്കെ, ഇത് ബ്ലൂബെറി അച്ചാറ്. ബ്ലൂബെറി അച്ചാറല്ല, ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. ആ അച്ചാറ് കുറച്ച് വാങ്ങണം. ബ്ലൂബെറി കൊള്ളാം കേട്ടാ, നല്ല അച്ചാറ്. മധുരം ഉള്ളതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം, അതാണ് നല്ലത്. ഇതെന്താ? ആ അത് സ്വീറ്റാണ്, അത് സ്വീറ്റാണ്, മധുരം ഉള്ളത്. ഇതെന്താണ്? മധുരമാണ്, എരിവാണ്, മുളക്. അത് നമുക്ക് വേണ്ട, അത് മുളക് ആണ്. കഞ്ഞീരോട്ടതൊക്കെ കൂട്ടി കുടിക്കാം, അത് മതി. ഇത് മാങ്ങ അച്ചാറ്. ഇത് ചക്ക, ചക്ക അത് അത് മസ്റ്റ് ട്രൈ ആയത്. അതെങ്ങനെ എടുക്കണം? യെസ്, കൊള്ളാം. ആ മധുരത്തിനോടെ ഇതും കൂടെ കഴിക്കണ്ട, ഞാനും കൊള്ളാം. ചക്ക ക്യാമറാമേ അവിടെ ഇന്ന് വെള്ളം ഇറക്കണേ ഉള്ളൂ, പിന്നെ തരാം. ഏ മാങ്ങ, മാങ്ങ ഉണക്ക മാങ്ങ, ഡ്രൈ മാങ്ങ. ഏ എരിവേ കുറച്ച് കടിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഫുൾ എടുത്ത് വിഴുങ്ങി. ഇളവിച്ചാകില്ല, എല്ലാ ടേസ്റ്റ് കുറച്ച് കൂടുതൽ പോര. ആ ഒരു കഷ്ണം കൂടെ കഷ്ണം. ഓ, അണ്ടിപ്പരിപ്പ്, ഇതാണ് അണ്ടിപ്പരിപ്പ്. എല്ലാവരും മാറി മാറി പറയണുണ്ട്, ഇവ ഉടായിപ്പാണ്, ഇവ ടേസ്റ്റ് മാത്രമേ ചെയ്യണുള്ളൂ, വാങ്ങൂല എന്ന് അപ്പുറത്ത് ഹിന്ദിയിൽ പറയണുണ്ട്. എനിക്കത് അറിഞ്ഞുകൂടാന്നാണ് അവന്മാരെ വിചാരം. അല്ലേടാ, ഇതോ അവനാണ് ആള്. മസ്റ്റ് ട്രൈ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതും ഇതും ഇതെന്താണ്? മധുര, മധുരം ഉള്ളത് ഇങ്ങനെ ആരെയോട്ട് ഭയം. ആ ഞാൻ അടുത്ത് പറഞ്ഞുണ്ട്, മധുരം ഉള്ളത് മാത്രം നീ കുറച്ച് കൂടുതൽ തന്നാൽ. നിങ്ങൾക്കപ്പം ടേസ്റ്റ് തോന്നുന്നു അതെ, മധുരമാണ്.
ചെറിയൊരു പുളിപ്പും നമ്മളെ പുളിയിഞ്ചി പോലത്തേക്കാം കിട്ടില്ലേ ഇവിടെ മധുരം ഉള്ളത് മാത്രം മതി ഇപ്പോഴും ആ അത് അത് അങ്ങോട്ട് ഭാര്യ ഭയ അതെ നീ എന്തൊരു കാണിക്കണേ ഇങ്ങനെ ചോദിച്ച് വാങ്ങണം ക്യാമറ ഉള്ളതുകൊണ്ടല്ല നല്ല പുളിപ്പും ആ മധുരവും കിട്ടില്ല സാധനം ഈ ഒരു ഇത് 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 ആ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയാൽ അറിയാം കിട്ടില്ലേ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടത് നെല്ലിക്ക നെല്ലിക്ക നമുക്ക് നെല്ലിക്കയായിട്ട് വാങ്ങണം വെള്ളം കോരി വെച്ച് തരും പക്ഷേ വെള്ളം കോരി വയ്ക്കാതെ നമ്മൾ പതുക്കെ വേണം അണ്ണാ ഈ നെല്ലിക്ക ഒന്നുതാ ചെറുത് പറ്റൂല വലുത് തന്നേ പറ്റും ഓ അങ്ങനെ കോരുത അത് കൂടാ അവൻ ചെറുത് തരാൻ നോക്കി പക്ഷെ നടന്നില്ല നമ്മൾ കേട്ട് വാങ്ങുക എന്താണെങ്കിലും കേട്ട് വാങ്ങുക അത്യാനി തേൻ നെല്ലിക്കണ്ട യെസ് ഇത് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് എത്ര രൂപ നൂറ് കാൽ കിലോ ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഏതെങ്കിലും ഒന്ന് മായ്പിച്ചിട്ടേ വിടും അതെനിക്കറിയാം ക്യാമറമാൻ ഇതുവഴി പോട്ടെ ഇങ്ങനെ അത് എൻ്റെ ബാക്കി ഇങ്ങനെ അനിയനാണ് പക്ഷേ ക്യാമറമാനാണ് പോയത് ഇങ്ങനെ ഓക്കെ കിട്ടണമെന്ന് കളയരുത് നിങ്ങളുടെ പൈസ കൊടുക്കും ഇടയ്ക്ക് ഡ്രൈ ഫുഡ് ഓക്കെ ഡ്രൈ ഫുഡാണ് ചെറിയൊരു മധുരം ചെറിയൊരു പുളി ഫുൾ മിക്സേ അതാണ് ഫുൾ മിക്സേ ഫുള്ള് മിക്സേ ഇതൊക്കെ തീരാതെ വരുമ്പോൾ മിക്സ് ചെയ്യും ആ അങ്ങനെ പറഞ്ഞ ഫേസിലാണ് ഇത് കൊള്ളാം ഇവിടെ വന്നാൽ ഇതുപോലത്തെ സ്റ്റാളിൽ കണ്ടു കഴിഞ്ഞാൽ മാസ്ക് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് ഇത് ഞാൻ കളി പറയണ അല്ലേ ഇത് 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 പിന്നെ ഇത് നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കണ ഒരു രാജസ്ഥാൻ അളിയൻ്റെ ഇതെല്ലാം ഉണ്ടാക്കണ രാജസ്ഥാനും ഇത് ഒറീസ ഇത് ഒറീസ ഇത് രാജസ്ഥാൻ ഓക്കെ ഒറീസ അച്ചാറാണെങ്കിൽ കുഴപ്പമില്ല കിട്ടില്ലേ മുളകൊന്നും നമുക്ക് ചെയ്യണ്ട കാന്താരി മുളക് നിനക്ക് മലയാളം അറിയാമോ അത് അത് നല്ലതാണ് അത് അത് നല്ലതാണ് വേണ്ട ഇതിൻ്റെ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു അല്ല അവര് മുൻപും കഴിച്ചിട്ടുണ്ട് അവര് അഹമ്മദാബാദ് ആണ് രാജസ്ഥാൻ കുറച്ച് അറിയാം ഞാൻ കളി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് കാരണം ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമില്ല ഓക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക 100% ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക കാരണം ഡൈജഷൻ ഇതാണ് ഇതിന്റെ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആഹാരം കഴിച്ചതിന് ശേഷം ഇതൊക്കെ കുറച്ച് വാച്ചുകൊണ്ട് പോയി കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാളിൽ കാണുമ്പോഴേക്കും കണ്ടിട്ട് നിങ്ങൾ പോവാൻ നിൽക്കരുത് ഇതുപോലെയുള്ളവരെയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം ഇതുപോലെ കാണുമ്പോഴേക്കും കുറച്ചെങ്കിലും വാങ്ങിച്ച് വെച്ച് ടേസ്റ്റ് ചെയ്യുക ഇതാണ്ടില്ലേ സിമ്പിളാണ് അവർ ടേസ്റ്റ് ചെയ്യണം നമുക്ക് മധുരം ഉള്ളതാണ് ഷുഗർ വല്ല ഉണ്ടോ ഏഹ് കൊള്ളാമോ ഇല്ല ഞാൻ കച്ചവടത്തിന് നിൽക്കട്ടെ ഇവിടെ ഇവിടെ കച്ചവടത്തിന് നിൽക്കട്ടെ അപ്പോൾ പിന്നെ ഇതോ അതും അതും കൊള്ളാം യെസ് പുളി ഇത് പുളി പക്ഷെ ഇതും കൊള്ളാം ആ ഇത് പുളി ഇഞ്ചി ഇതും കൊള്ളാം ഇത് മറ്റേ ഇത് വെച്ചുണ്ടാക്കണേണെന്ന് തോന്നുന്നു ഇത് കുറച്ച് ടേസ്റ്റ്
ഈന്തപ്പഴം ആന്റി ഒന്ന് തൊട്ട് നോക്ക്. ഇത് അതെ അച്ഛൻ ഇവിടെയും ഇത് കൊള്ളാം. ഇതെല്ലാം അവിടെ എല്ലാം ഫേമസ് ആണ്. ഇത് മർമാ മിർച്ചി. ഈ സാധനത്തിനാണ് ബർബാ മിർച്ചി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പേര് പിടുത്തം കിട്ടിയല്ല. ഞാൻ കുറേ നേരം കൊണ്ട് ഇവിടെ നിന്ന് ആലോചിക്കായിരുന്നു. ഇത് പക്ഷെ എന്താണ് വറുത്തെടുക്ക? ഓ, ഇത് മറ്റേ ഇതാണല്ലേ മറ്റേ. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, അൺഹെൽത്തി. കുറച്ച് മീതെ കഴിക്കാം. അപ്പൊ എടുക്കട്ടാ, അപ്പം അത് അരക്കിലോ എടുത്തോളേ. അരക്കിലോ വേണ്ട, ടേസ്റ്റ് വെറുതെ. അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഇത് കൊള്ളാം. അത് രണ്ടെണ്ണം. അതെന്താണ്? ഓ, ചുണ്ട എനിക്ക് കിട്ടിയില്ല. എടാ, ഇത് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറച്ചുകൂടെ. ഈ സാധനം കൊള്ളാം കേട്ടോ. അവർ പറഞ്ഞ പോലെ പൂരി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. മസ്റ്റ് ട്രൈ. അപ്പം കറക്റ്റ് ഒരാളിനെയും കൂടെ ഇവിടെ വന്നപ്പോൾ കിട്ടി. അവർ കറക്റ്റാണ് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ അത് ഞാൻ മിസ് ചെയ്തേനെ. അവർ പോയി. ഇനി നമ്മളെ ടേസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ കാരണം ജാസ്തി കച്ചവടം നടന്നതെന്നാണ് അവര് പറഞ്ഞത്. എടാ, ഇതാണ് നമ്പർ 9895535364. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൊറിയർ വല്ലതും ഉണ്ടോ? ഇല്ല. ഇവൻ ഭയങ്കര കച്ചവടത്തിന്റെ മൈൻഡ് ഉള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. ഓക്കെ, പ്രകാശ് ബൻസി എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഇത് ബൻസി. ഓക്കെ, എടാ ഇത് കൊള്ളാം കേട്ടാ. ഇത് കുറച്ചുകൂടെ. ഓക്കെ, ഇനി ഇനി വേണ്ട. നമ്മൾ അധികമായ ഞാൻ ഏറ്റവും അവസാനമായിട്ട് പറയാം. ടേസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇത് എല്ലാം നിങ്ങൾ കുറച്ച് വിധമെങ്കിലും വാങ്ങുക. ടൗണിൽ വരുമ്പം എവരെ കണ്ട കുറച്ചെങ്കിലും വാങ്ങുക. ഞാൻ പറഞ്ഞ സാധനം അങ്ങനെ ടെക്നിക്കുപരമായി നമ്മൾ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയായിരുന്നു. അവർ പെട്ടി അടച്ചു വയ്ക്കുന്നു നമ്മളെ കണ്ടിട്ട്. കൈയിട്ട് വരുമോ എന്നുള്ള ഒരു ₹200. അതെല്ലാം ₹200 ആണ്. ഓക്കെ, നമ്മളെ കണ്ടിട്ടും ലൈറ്റ് വരെ ഓഫ് ചെയ്ത് ഇനി ഇവിടെ നിൽക്കരുതെന്നാണ് പോവാൻ പറഞ്ഞു. അപ്പം ബൈ.